ഓരോ കമൻറ്റുകളും എടുത്തു നോക്കും നിങ്ങൾ നേതൃത്വമാകെ പിന്തുണ കൊടുക്കുക എന്നിട്ട് കുലുങ്ങി കുലുങ്ങി ചിരിക്കുക അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടി എനിക്ക് എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സിലെ ചില മാന്യന്മാരുണ്ടാകും ആ മാന്യന്മാരോട് തന്നെ പറയാനുള്ളത് നിങ്ങൾ തിരുത്തിക്കൊള്ളണം ഈ ഗൂഢസംഘത്തെ നിങ്ങളിപ്പോൾ പാലക്കാട് തിരുത്തുന്നു എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ തിരുത്തി ഇവരുടെയൊക്കെ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ വടകരയിലെയും കേരളത്തിലെയും ഒക്കെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങും നമ്മുടെ നാടിനകത്ത് ഒരു ധ്രുവീകരണ ചിന്താഗതിയും ഉണ്ടാകരുത് ആർ എസ് എസും മറ്റും ആഗ്രഹിക്കുന്നത് പോലെ വിഭാഗീയമായി നമ്മുടെ നാട് അങ് ചേരി തിരിയരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിനുവേണ്ടി ഏതറ്റം വരെയും ഏത് ക്യാമ്പയിൻ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ് ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിനകത്ത് വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർക്കെതിരെയും അതോടൊപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് ഈ മറ്റു വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ വല്ലാത്ത അസ്വസ്ഥതകളും ചിന്തകളുമുള്ളവരെയൊക്കെ ശരിയായ രീതിയിലേക്ക് മാനവികതയിലേക്ക് മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും നമ്മുടെ നാട് ഒരിക്കലും ഒരു സംഘർഷഭരിതമായ ഒരു സംഘർഷങ്ങളുടെ ഒരു നാടാണ് ായി മാറരുത് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇന്നിപ്പോ ഞാൻ വേറൊരു ഇതുകൂടി കേട്ട് മറ്റേ വി ഡി സതീശൻ പോലും കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയാണ് അതിൻ്റെ അല്ലെ അങ്ങനല്ലേ ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഞാൻ അതൊന്ന് നോക്കാം ഞാൻ പറഞ്ഞ വാചകം എന്ന് പറയുന്നുണ്ട് വി ഡി സതീശന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തതാണ് ഹരിഹരൻ്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി പി എം ജില്ലാ സെക്രട്ടറി ഇയാളുടെയൊക്കെ ഒരു നിലവാരം നോക്കും നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് പോലും പുച്ഛം തോന്നുന്നില്ലേ ഈ വി ഡി സതീഷൻ്റെ ഒക്കെ കാര്യാലോപ്പം പുച്ഛൻ തോന്നുക ഈ ഒരു മറ്റേ എന്തൊരു പടക്കം പൊട്ടി എന്ന് പറഞ്ഞ കേസിന് ഈ കോഴിക്കോട്ടെ സി പി എമ്മിൻ്റെ ബഹുമാനായ ജില്ലാ സെക്രട്ടറിയൊക്കെ പ്രതി ചേർക്കണം ഒന്നാം പ്രതിയാണെന്നൊക്കെ പറയും ഇയാളുടെയൊക്കെ നിലവാരം എത്രയാണ് ഇയാളുടെ സ്കൂളിൽ നിന്നാണ് ഈ ഹരിഹരൻ പഠിച്ചത് ഹരിഹരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ട് അതുകൊണ്ട് സതീശൻ ആ ഉൾപ്പെടെയുള്ളവരൊക്കെ എന്തും വിളിച്ചു പറയും അതുകൊണ്ട് ഞങ്ങളെ തലയിലേക്ക് അതൊന്നും ഇട്ട് കൊണ്ടുവരരുത് ഇപ്പോൾ കേരളത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ഈ ഹരിഹരനും സംഘവുമാണ് ഹരിഹരന് പിന്തുണ കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന സതീശനും ഷാഫിയുമാണ് ആ സതീഷൻ്റെയും ഷാഫിയുടെയും ആ ഗൂഢ സംഘത്തിന്റെയും ആവശ്യമാണ് ഈ പൊതു പൊതുസമൂഹത്തിൽ ഈ ചർച്ചയൊന്ന് വൈതിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് അതിനവർ ചിലപ്പോ പടക്കമോ മറ്റെന്തെങ്കിലുമോ ഒക്കെ ചെയ്യും എറിയും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവും ഷാഫിയും എന്തിനാ ഹരിഹരനെ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ ഹരിഹരനെ ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നത് ആരാ എന്തേ ഇനി നിങ്ങൾ പറയുന്നത് പോലെ പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി കേട്ടതാണല്ലോ ഈ പ്രസംഗം ആ ചിരിക്കുന്ന ഒച്ചയും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ കേട്ടതാണല്ലോ നമ്മൾ എന്തേ തിരുത്തി പറയാതിരുന്നത് ഇവിടെ ഇപ്പോൾ ഒരു സംസാരിച്ചു കഴിഞ്ഞ് അത് തെറ്റാണെങ്കിൽ എന്നോട് പറയില്ലേ അല്ലെങ്കിൽ എണീറ്റ് ചെവിയിൽ പറയില്ലേ ഇങ്ങനെ സംഭവിച്ചു അല്ലെ അതിന് ശേഷം പറയണ്ടേ വലിയ മാന്യന്മാരായി ചമയുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് ആ ചിരി നിങ്ങളൊക്കെ കേട്ടതല്ലേ നിങ്ങൾ ഏതെങ്കിലും ചാനലുകാരെ അതിന്റെ ഒരു വീഡിയോ കാണിച്ചോ കാണിക്കുന്നില്ലല്ലോ പക്ഷെ ചിരി പുറത്ത് വരുന്നുണ്ടല്ലോ ആ എടുക്കാൻ വിട്ടുപോയി നിങ്ങൾ പക്ഷേ ഞങ്ങൾ ആരോ പ്രസംഗിച്ചെങ്കിൽ നിങ്ങൾ എടുക്കായിരുന്നു കൃത്യമായിട്ട് നിങ്ങൾ കാണിക്കുകയും ചെയ്യായിരുന്നു ആ വരട്ടെ എഫ്ഐആർ എന്ന് പറയുന്നത് എങ്ങനെയാ അവർക്ക് കൊടുത്ത പരാതിക്കനുസരിച്ചായിരിക്കും ഹരിഹരനെ പോലെയുള്ള ഇങ്ങനെ ഇത്രയും സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന കെ കെ രമയുടെയും സതീഷൻ്റെയും ഷാഫി പറമ്പിൻ്റെയും ഈ വ്യാജ നിർമ്മിതികളുടെയൊക്കെ ഉപജ്ഞാതാക്കളുടെയൊക്കെ ഒരു ഒക്കെ ഒരു ഗൂഢസംഘത്തിൽപ്പെടുന്നവർക്ക് എന്തൊക്കെ രീതിയിൽ ഇങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും ഏതായാലും ഞങ്ങളറിവോടുകൂടിയല്ല അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റും അങ്ങനെ ഒരു പടക്കെറിയേണ്ട ഗതികേടൊന്നും നമ്മളെ നാട്ടിലൊക്കെ പറയുന്നില്ല ഇന്നത് പൊളിച്ച് ഇന്നത് ജയിലിൽ പോകുമെന്ന് അല്ലേ അങ്ങനെ പൊളിച്ച് ജയിലിൽ പോകേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല